ലക്ഷം രൂപ വാഗ്ദാനം ചെയ്ത് കോൺഗ്രസ് വോട്ട് ബാങ്ക് നിറച്ചത് ഇപ്പോൾ വിനയായ സാഹചര്യമാണുള്ളത് തിരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ ഇന്ത്യ സഖ്യം വിസ്മയകരമായ വഴിത്തിരിവ് സൃഷ്ടിച്ചതിന് പിന്നാലെ ലക്നൌവിലെ നിരവധി സ്ത്രീകളാണ് കോൺഗ്രസ് ഓഫീസിന് മുന്നിൽ ക്യൂ നിൽക്കുന്നത് പാർട്ടി പ്രചാരണ വേളയിൽ പാർട്ടി വാഗ്ദാനം ചെയ്ത ഗ്യാരണ്ടി കാർഡുകൾ ഉയർത്തിപ്പിടിച്ചാണ് അവരുടെ നിൽപ്പ് തങ്ങൾക്ക് വോട്ട് ചെയ്ത ഓരോ ദരിദ്ര കുടുംബത്തിലെയും സ്ത്രീകൾക്ക് പ്രതിവർഷം ഒരു ലക്ഷം രൂപ വാഗ്ദാനം ചെയ്ത് കോൺഗ്രസ് നിരവധി വീടുകൾക്ക് ഗ്യാരണ്ടി കാർഡ് വിതരണം ചെയ്തിരുന്നു കനത്ത ചൂടിൽ ലക്നൌവിലെ കോൺഗ്രസ് ഓഫീസിന് പുറത്ത് ധാരാളം മുസ്ലിം സ്ത്രീകൾ അണിനിരുന്നതിനെ തുടർന്നാണ് ഇക്കാര്യം ജനശ്രദ്ധ പിടിച്ചുപറ്റിയത് വാഗ്ദാനം നൽകിയ ഒരു ലക്ഷം രൂപയ്ക്കും തൊഴിലിനും വേണ്ടി കോൺഗ്രസ് ഓഫീസിന് മുന്നിലെത്തി ഒരു കൂട്ടം മുസ്ലിം വനിതകൾ ഇന്ത്യ സഖ്യത്തിന്റെ ഗ്യാരണ്ടി കാർഡും പിടിച്ച് ലക്നൌവിലെ കോൺഗ്രസ് ഓഫീസിന് മുന്നിൽ വോട്ടെണ്ണൽ കഴിഞ്ഞ് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇവർ എത്തിച്ചേർന്നിരുന്നു അപേക്ഷകൾ ആരെങ്കിലും വാങ്ങുന്നവരെ നിൽക്കാനാണ് തീരുമാനമെന്നും ഇവർ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി ഒരു ലക്ഷം രൂപ സ്ത്രീകൾക്ക് നൽകുമെന്ന് പറഞ്ഞ വാഗ്ദാന കാർഡും ഇവർ കൊണ്ടുവന്നു കൊണ്ടുവന്ന അപേക്ഷയിൽ നമ്പർ െന്ന് കോൺഗ്രസ് ഓഫീസിലെ ഒരാൾ തന്നോട് പറഞ്ഞതായി ഒരു മാധ്യമ റിപ്പോർട്ടറോട് തസ്ലീം എന്ന യുവതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റൊരു യുവതി തങ്ങൾക്ക് അപേക്ഷ ലഭിച്ചിട്ടില്ലെന്നും അതിനാണ് ഓഫീസിന് പുറത്ത് കാത്തിരിക്കുന്നതെന്നും പറയുന്നു ഗൃഹനാഥയ്ക്ക് ഒരു ലക്ഷം വാഗ്ദാനം ചെയ്തുവെന്നും അവർ കൂട്ടിച്ചേർത്തു ലോക്സഭാ തിരഞ്ഞെടുപ്പിലുള്ള കോൺഗ്രസിന്റെ പ്രകടന പത്രികയായിരുന്നു പാഞ്ച് പച്ചീസ് ഗ്യാരണ്ടി കൂടാതെ ഗ്യാരണ്ടി എന്നിവ പന്ത്രണ്ട് ഭാഷകളിലായി എട്ട് കോടിയിലധികം കാർഡുകളാണ് പാർട്ടി അച്ചടിച്ച് വിതരണം ചെയ്തത് ഈ പരിപാടികളിലൂടെ തങ്ങളുടെ വാഗ്ദാനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള നയവും തീരുമാനിച്ചിരുന്നു കോൺഗ്രസ് അധികാരത്തിൽ എത്തിയാൽ നൽകുമെന്ന് വാഗ്ദാനം ചെയ്യുന്ന അഞ്ച് ന്യായങ്ങളും ഇരുപത്തി ഗ്യാരണ്ടികളുമാണ് ഈ ഗ്യാരണ്ടി കാർഡിൽ നൽകിയിരിക്കുന്നത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വിഭാഗത്തിൽപ്പെടുന്ന കുടുംബ നാഥകളുടെ അക്കൗണ്ടിലേക്ക് പ്രതിമാസം എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ നേരിട്ട് ക്രെഡിറ്റ് ചെയ്യുന്ന മഹാലക്ഷ്മി പദ്ധതിയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനം കോൺഗ്രസിന് വോട്ട് ചെയ്താൽ അവർക്കെല്ലാം തന്നെ ഓരോ മാസവും എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അടുത്തിടെ ബംഗളൂരുവിലെ ജനറൽ പോസ്റ്റ് ഓഫീസിൽ കേന്ദ്രത്തിൽ ഇന്ത്യ ബ്ലോക്ക് അധികാരത്തിൽ വന്നാൽ തങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് പ്രതിമാസം എണ്ണായിരത്തി രൂപ നിക്ഷേപിക്കുമെന്ന് പ്രതീക്ഷിച്ച് നിരവധി സ്ത്രീകളാണ് അക്കൗണ്ട് തുറന്നത് സാമൂഹിക നീതി സംവരണ പരിധി വർദ്ധിപ്പിക്കൽ ലിംഗസമത്വ നടപടികൾ സാമ്പത്തിക നയങ്ങൾ അതിവേഗ ജി ഡി പി വളർച്ച ജി എസ് ടി പരിഷ്കാരങ്ങൾ എന്നിവ ലക്ഷ്യമിടുന്ന നിർദ്ദേശങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു ഗ്യാരണ്ടി കാർഡുകൾ ആവശ്യപ്പെട്ടപ്പോൾ അത് ലഭിച്ചവർ അവരുടെ അക്കൌണ്ടിലേക്ക് പണം ലഭിക്കുന്നതിനു വേണ്ടി ഫോമുകൾ സമർപ്പിച്ചിട്ടുണ്ട് പണം കൈപ്പറ്റാനുള്ള വിശദാംശങ്ങൾ അടങ്ങിയ ഫോമുകൾ സമർപ്പിച്ചതിനു ശേഷം കോൺഗ്രസ് ഓഫീസിൽ നിന്ന് രസീത് ലഭിച്ചതായി ചില സ്ത്രീകൾ അവകാശപ്പെട്ടു തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കോൺഗ്രസ് ഗർഗർ ഗ്യാരണ്ടി പരിപാടി ആരംഭിച്ചിരുന്നു അതിന്റെ കീഴിൽ ഏകദേശം എൺപത് ദശ് ലക്ഷത്തോളം വീടുകളിലേക്ക് ഇന്ത്യ മുന്നണി പ്രഖ്യാപിച്ച ഗ്യാരണ്ടികളെ കുറിച്ച് വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട് ഏതായാലും എക്സിറ്റ് പോളുകളെ മറികടന്ന് ഇന്ത്യ സഖ്യം ഇരുന്നൂറ്റി മുപ്പത്തിനാല് എൻ ഡി എ അടുത്ത സർക്കാർ രൂപീകരിക്കാൻ ഒരുങ്ങുകയാണ് ബിജെപിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സീറ്റുകൾ നേടി കേവല ഭൂരിപക്ഷമായ ഇരുന്നൂറ്റി എഴുപത്തിരണ്ടിൽ പിന്നിട്ടു അതേസമയം യു പി അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടിക്കൊപ്പം ചേർന്ന് നാൽപ്പത്തി മൂന്ന് സീറ്റുകൾ നേടാൻ ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞിരുന്നു എങ്ങനെയാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ